നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പ് ദിനത്തിൽ ഇപിയുടെ വക കട്ടൻ ചായയും പരിപ്പുവടയും. വോട്ടെടുപ്പ് ദിനങ്ങളിൽ ഉയരുന്ന വിവാദങ്ങളിൽ ഇടതുപക്ഷം നട്ടം തിരിയുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകാശ് ജാവേക്കർ കൂടിക്കാഴ്ച എന്ന വൻ ബോംബ് പൊട്ടിച്ച് പ്രതിപക്ഷം ഇപി വഴി സർക്കാരിനെ വൻ പ്രതിരോധത്തിലാക്കി. ഇന്നിതാ മറ്റൊരു ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് ഇപി വഴി മറ്റൊരു മുട്ടം പണി കിട്ടിയിരിക്കുകയാണ് സിപിഐഎം പാർട്ടിക്ക്. പോളിംഗ് ബൂത്തുകളിൽ ജനം വിധിയെഴുതുന്ന ഈ വേളയിലാണ് ഇപി ജയരാജൻ രണ്ടാം തവണ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത്. കേരള ചുമതലയുള്ള ബിജെപി പ്രഭാരി പ്രകാശ് ജാവേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം വോട്ടെടുപ്പ് ദിനം രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സ്ഥിരീകരിച്ചു. ഇന്നിതാ പാലക്കാടും ചേലക്കരയും വിധിയെഴുതുന്ന ഈ വേളയിൽ ഉപതെരഞ്ഞെടുപ്പുകൾക്കിടെ കട്ടൻ ചായയും പരിപ്പുവടയുടെ മുട്ടം പണി നൽകിയിരിക്കുന്നു ഇപി. കുറച്ചുകാലമായി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഇപി. അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും സിപിഎം കരുതലോടെ വീക്ഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപി ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന വാദം ഇപി ജയരാജൻ തന്റെ ആത്മകഥയിൽ ഉയർത്തിയിരിക്കുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയുണ്ട്, പക്ഷേ ഇതിനപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലമാണെന്ന വാദവും ജയരാജൻ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സംഘടനാപരമായും രാഷ്ട്രീയപരമായും തിരുത്തലുകൾ വേണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് സംശയമുണ്ടെന്നും ഇ പി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല പി സരിനെതിരെയും ജയരാജൻ തന്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച് വരുന്നവർ വയ്യാവേലിയാണെന്നും പി വി അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും ഇ പി പറയുന്നുണ്ട്. സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും ഇ പി പറയുന്നു. അൻവറിന്റെ പിന്നിൽ തീവ്രവാദ ശക്തികളാണെന്നും ഇ പി വ്യക്തമാക്കുന്നു. എന്തായാലും പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം അദ്ദേഹം തള്ളിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പ്രകാശനം ചെയ്യാൻ വെച്ചിരുന്ന ബുക്കിന്റെ പ്രകാശനം മാറ്റി വെച്ചിരിക്കുകയാണ് ഡി സി ബുക്സ്. എന്തായാലും ഇനി ആത്മകഥ പുറത്തിറങ്ങുമ്പോൾ അറിയാം എന്തൊക്കെയാണ് സത്യം എന്തൊക്കെയാണ് മിഥ്യ എന്നത്. അതേസമയം എൽ ഡി എഫ് മുൻ കൺവീനർ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടായ ആത്മകഥ വിവാദത്തിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നതാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ വിവാദം ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് ഇ പി ജയരാജൻ പറഞ്ഞത് ഈ ഇപ്പോൾ വന്ന വിവാദങ്ങളൊന്നും താൻ എഴുതിയിട്ടില്ല, തൻ്റെ ബുക്കിൽ അതൊന്നും ഇല്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വസിക്കുക മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള വഴി എന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജയരാജൻ പറഞ്ഞ കാര്യം താൻ കണ്ടതാണ്. വളരെ പ്രകോപിതനായാണ് അദ്ദേഹം ഇക്കാര്യത്തോട് പ്രതികരിച്ചത്. തെറ്റായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ജയരാജൻ പറഞ്ഞെങ്കിൽ അത് അദ്ദേഹം പരിശോധിച്ചോട്ടെ. വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്. പുസ്തകം എഴുതിയിട്ടില്ലെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചോദ്യമാണുള്ളത്? പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുകയാണ്. ഇങ്ങനെയൊരു വാർത്ത സൃഷ്ടിച്ച് പാർട്ടിക്കുമേൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ആളുകൾ പുസ്തകം എഴുതുന്നതും രചന നടത്തുന്നതും പാർട്ടിയെ അറിയിക്കേണ്ടതില്ല, എന്നാൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ പാർട്ടിയോട് ആലോചിക്കണം. നിയമപരമായി വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിക്കെതിരായ ഗൂഢാലോചന വേറെ ചർച്ച ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. എന്തായാലും ഈ ബുക്ക് വിവാദം ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. കെ സുധാകരൻ അടക്കമുള്ളവർ പ്രതികരിച്ചു. കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാനാണ് സാധ്യത എന്നത് അടക്കമുള്ള പ്രതികരണം വന്നു കഴിഞ്ഞു. മാത്രമല്ല ഇ പി ജയരാജൻ സത്യസന്ധമായി പറയുകയാണ് ഓരോ കാര്യങ്ങളെന്നും പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തൊരു വലിയ ഒരു ആയുധമാക്കി തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്തായാലും ഇ പി ജയരാജന്റെ പരിപ്പ് വടയും കട്ടൻ ചായയും പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.